സഭയിലെ അംഗമാണ്. ഞാൻ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നത് വർഷാന്ത്യ പ്രാർത്ഥനയ്ക്കായിരുന്നു. പ്രിയ മാതാവുമായിട്ട് ഞാൻ ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. അമ്മയുമായിട്ട് ബന്ധപ്പെട്ടു. ഞാൻ അമ്മയും ഞാനുമായിട്ട് ഷെയർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴേ എൻ്റെ മകന് 1 വർഷക്കാലമായി ദുബായിൽ ജോലിയില്ലാതെ വളരെയേറെ കഷ്ടപ്പെട്ടതാണ്. അപ്പോഴാ അമ്മ എന്നോട് പറഞ്ഞത്, മകന് ജോലി ലഭിക്കും, അത് നിങ്ങൾ ഈ ആരാധനയിൽ കടന്നു വരണമെന്ന് പറഞ്ഞു. ഞാൻ പ്രത്യേകിച്ച് ഒന്നും മറുപടി പറഞ്ഞില്ല. അപ്പോഴേ അമ്മയുടെ മക്കളുടെ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ മകൻ്റെ പ്രസംഗം എന്നെ കൊണ്ട് കാണിച്ചു. ഞാൻ അല്പസമയം ആ പ്രസംഗം കേട്ടു. ജോലി ക്ഷീണമൊക്കെ കൊണ്ട് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. പിറ്റേന്നും ഞാൻ പറഞ്ഞു ഞാൻ ആരാധനയ്ക്ക് വരാം, പക്ഷേ എനിക്ക് ഞായറാഴ്ചയും കൂലിപ്പണിക്ക് പോകുന്ന ഒരാളാണ്. എനിക്ക് ഇടവില്ല. അപ്പോൾ ഞാൻ വർഷാന്ത്യ പ്രാർത്ഥനയ്ക്ക് ആരാധനയ്ക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ ആരാധനയ്ക്ക് കടന്നു വന്നു. ദേവദാസനെ അമ്മ പറഞ്ഞു, മകൻ ഇപ്പം പോകും, ചെന്ന് പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് കടന്നു വന്നു. അതിന് ഇത്ര മാത്രമേ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു, എൻ്റെ മകൻ ഇതുവരെയും ജോലി ലഭിച്ചില്ല, ആ ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ചപ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭവം. എൻ്റെ 75 വയസ്സായി. എനിക്കൊരു പ്രത്യേക ഒരു ചലഞ്ച് എൻ്റെ ഹൃദയത്തിന് ഉണ്ടായി. അപ്പോഴേ ആ പ്രാർത്ഥന ഞാൻ കേട്ടു. അദ്ദേഹം ഇത്രേ പ്രാർത്ഥിച്ചോളൂ, ഈ പിതാവിൻ്റെ മകനൊരു ജോലി ലഭിക്കണം, ഇവിടെ വന്ന് സാക്ഷി പറയണം. ജനുവരി 17-ാം തീയതി എൻ്റെ മകന് ദുബായിൽ നല്ലൊരു ജോലി ലഭിച്ചു. ഒരു ഡ്രൈവർക്ക് ലഭിക്കുന്ന ശമ്പളമല്ല എൻ്റെ മകൻ അവിടെ കൊടുത്ത്. കർത്താവ് സ്വർഗം തുറന്നു തന്നു. ആ പ്രാർത്ഥന കർത്താവ് കേട്ടു. അതാണ് ഈ ദേവദാസൻ എണ്ണ നിറഞ്ഞ ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ ഈ മകൻ്റെ മേൽ നിറഞ്ഞി കവിഞ്ഞൊഴുകയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. 5 കന്യകമാരെ പോലെ നമ്മളും എപ്പോഴും എണ്ണയുള്ളവരായി ഇരിക്കണം. ഞായറാഴ്ച ഞാൻ പ്രാർത്ഥനയ്ക്ക് ജോലിക്ക് പോകുമ്പോഴൊക്കെ എനിക്ക് അടികൾ കിട്ടുന്നുണ്ട്. പല അടികളും കിട്ടും. ഒരു പ്രാവശ്യം ദൈവം, ഞാനൊരു മുതലാളിയായിരുന്നു, എന്നെ എടുത്ത് നിലത്തടിച്ചു. എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. നട്ടലിന് കമ്പി ഇട്ടിരിക്കുക. ആ തൂണിൻ്റെ പുറത്ത് 2 കമ്പിയുടെ പുറത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ ഈ 75 വയസ്സുള്ള ഞാൻ ഇപ്പോഴും കുന്താലി എടുത്ത് ഒരു ചെറുപ്പക്കാർ ചെയ്യുന്നതിന് ഉപരിയായി ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഞാൻ ഈ ദേവാലയം, നിങ്ങളിപ്പോൾ ഒരു പുതിയ ദേവാലയം പണിയുന്നതിന് ആരംഭമായിട്ട് ഞാനാണ് ആ ദേവാലയത്തിലേക്ക് പണിയെടുക്കുന്ന സ്ഥലം വൃത്തിയാക്കാനായി കടന്നു പോയിരുന്നത്. ഞാൻ തൂമ്പായിട്ട് കടന്നു ചെന്നപ്പോൾ വ്യക്തി ആ ഗേറ്റ് തുറന്ന ഒരാൾ എന്നോട് പറഞ്ഞു, ഇത് 5 വർഷക്കാലമായി ഇത് തുറന്നിട്ട് ജോലിയും ചെയ്തില്ല, ഇതത് പാമ്പ് കാണുമെന്ന് പറഞ്ഞു. ഇഴജന്തുക്കളെ ശ്രദ്ധിച്ചോണേ എന്ന് പറഞ്ഞു. ഞാൻ മേളോട്ട് വന്ന് നോക്കി. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിയോളയുള്ളവൻ എന്തിന് ഞാൻ ഭയക്കണം? ഞാൻ ഭയന്നില്ല. 2 ദിവസം ഞാൻ അവിടെ ജോലി ചെയ്തു. ഒരു ഇഴജന്തുവിനെയും ഞാൻ അവിടെ കണ്ടില്ല. കർത്താവ് അങ്ങനൊരു ഭാഗ്യവും എനിക്കിവിടെ ലഭിച്ചു. ഈ കഴിഞ്ഞ ഞായറാഴ്ചയും എനിക്കിവിടെ വരണമെന്ന് ചോദിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് വരാൻ പറ്റിയില്ല. എനിക്ക് അടികൾ ഒരുപാട് കിട്ടി. നവംബർ 7-ാം തീയതി എൻ്റെ പുറത്തൊരു ഒരു ബന്ധുക്കോസാരുടെ വീട്ടിലാണ് പോയി പ്രാർത്ഥിച്ച്. അവർ ഫോണിൽ ഇരുന്ന് രാത്രി ആ ഉച്ചയ്ക്ക് ഇരിക്കുന്ന പ്രാർത്ഥിക്കുന്ന അലേലിയ സ്വോത്രമൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. ആ സമയത്ത് എൻ്റെ പുറത്ത് ഓപ്പൺ ചെയ്ത ഭാഗത്തോട്ട് മാറി ഒരു തേങ്ങ അങ്ങ് വീണ്. അപ്പം ഞാൻ പറഞ്ഞു, ദൈവമേ, പിന്നെയും കിട്ടിയോ ശിക്ഷ? 2 ആഴ്ച പള്ളിയിൽ പോയി. വേദന അങ്ങ് പോയപ്പോൾ പിന്നെയും പഴയതായി. പിന്നെയും എനിക്ക് ഈ ദേവാലയത്തിൽ വരാനാണ് ഇപ്പോഴെൻ്റെ ആഗ്രഹം. എൻ്റെ മകൻ വിളിച്ചു ചോദിച്ചു, അപ്പൻ പോയി സാക്ഷി പറഞ്ഞോ എന്ന് ചോദിച്ചു. മകനെ, എനിക്ക് പറ്റിയില്ല. അപ്പൻ എന്തിനിങ്ങനെ അധ്വാനിക്കുന്നതെന്ന് ചോദിച്ചു. ആർക്ക് വേണ്ടി അപ്പാ എന്ന് ചോദിച്ചു. ഞാൻ അവൻ്റെ മറുപടിക്ക് പറഞ്ഞില്ല. മകനെ, ഈ ഞായറാഴ്ച ഞാൻ കൃത്യമായി ഈ ദേവദാസൻ്റെ മുമ്പിൽ സാക്ഷി പറയണമെന്ന് പറഞ്ഞതാ. പറഞ്ഞില്ലെങ്കിൽ ദൈവം എൻ്റെ മകനെയോ എന്നെയോ വീണ്ടും ശിക്ഷിക്കാനുള്ള ഇട വരും. ആ ശിക്ഷയ്ക്ക് ഞാൻ ഒരു കാര്യമാണ് ഞാൻ ഈ എന്ത് ജോലി കളഞ്ഞിട്ട് ഞാൻ ഈ ദേവാലയത്തിൽ കടന്നു വന്നത്. പ്രിയ മാതാവ് എന്നെ അച്ചായനെന്നാണ് വിളിക്കുന്നത്. ഞാനാ മൂത്തത്. ആ പ്രിയ മാതാവിൻ്റെ ആ സ്നേഹവും കടപ്പാടുമാണ് ഈ ദേവദാസനായിട്ട് കടക്കാനും എൻ്റെ ഈ മകന് ജോലി ലഭിക്കുവാനും. 1 വർഷക്കാലമായി എൻ്റെ മകൻ ദുബായിൽ ഇവിടെ മൺടോത്തുരുത്തിലെ കൃഷി ജോലി കളഞ്ഞോണ്ടാണ് വന്നത്. അവിടെ ആ ജോലി കളഞ്ഞ് ദുബായിലെ ടാക്സി ഡ്രൈവറായിരുന്നു. ജോലി കളഞ്ഞോണ്ട് വന്നിട്ട് മൺടോത്തുരുത്തിൽ കുളമെടുത്ത് കൊഞ്ച് കൃഷി ചെയ്തു. അത് പിടിക്കുന്നതിൻ്റെ തലേന്ന് രാത്രി പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു, ആരും പുറത്തിറങ്ങരുത്, നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്നോണം. ആ കൊഞ്ചെല്ലാം കുടിച്ചിട്ടു. പിന്നെ എൻ്റെ മകൻ വീണ്ടും കൊല്ലം ബീച്ചിൽ ഹോട്ടലെടുത്തു. 2 പ്രാവശ്യം ഹോട്ടൽ പൂട്ടിപ്പോയി. കടഭാരം കൊണ്ടാണ് എൻ്റെ മകൻ വീണ്ടും ദുബായിലേക്ക് പോയത്. അവന് 1 വർഷക്കാലം പല വാതിലുകളും മുട്ടി, ഒരു വാതിലും തുറന്നില്ല. ഇപ്പോഴാണ് കർത്താവ് ഈ ദേവദാസൻ്റെ ഈ എണ്ണ നിറഞ്ഞ ഈ ദേവദാസൻ്റെ ഭക്തി സ്വർഗം കേട്ടു. അതാണ് എനിക്ക് എൻ്റെ മകന് ഇപ്പോൾ ഈ ജോലി ലഭിച്ചത്.